മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം ഇന്ന് നാം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമ്മളെ എനിക്കിന്ന് ഇവിടെ നൽകിയിരിക്കുന്ന വിഷയം എന്നത് പ്രകൃതി സംരക്ഷണവും വികസനവും എന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്നതൊക്കെ. നമുക്കറിയാം നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അതിനെ നമുക്ക് മാറ്റി നിർത്തിക്കൂടാ. പ്രകൃതി നശിച്ചാൽ അവിടെ നാം നശിക്കുന്നു. എന്നാൽ നമുക്ക് വികസനവും മുഖ്യം തന്നെ. എന്തു ചെയ്യണം എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ നാം തലകുനിച്ച് നിൽക്കാൻ പാടില്ല. ഉയർത്തേ പറയണം, പ്രകൃതിദത്തമായ വികസനമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിനായി നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ന് പ്രകൃതി ഇങ്ങനെ നശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഓരോ ദുരന്തങ്ങളായി നമ്മളെ വേട്ടയാടുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പം അടുത്ത് ഒരു ദുരന്തം നടന്നു വയനാട്ടിൽ, അതുപോലെ 2018 പ്രളയവും. ഇതൊക്കെ പ്രകൃതിയുടെ വിക്രോശങ്ങളാണ്. നമ്മുടെ നമ്മളോടുള്ള ദേഷ്യം പ്രകൃതി തീർക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനെ നമ്മൾ മാറ്റി നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാൻ തുടങ്ങണം. പച്ചപ്പുള്ള പച്ച വിരിച്ച ഈ കേരള നാട്ടിൽ ഇന്ന് ഒരു പൊടി പച്ചപ്പ് കാണുന്നില്ല. പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിലേക്ക് ഒരു ഫസ്റ്റ് വരുന്ന ചിത്രം കാട്, പുഴ, തോട് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ്. ഈ മരങ്ങളെയൊക്കെ നാം നശിപ്പിക്കുകയാണ്. ഈ മരങ്ങളെയൊക്കെ നാം ഓരോരുത്തരും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു മരം മുറിച്ചാൽ 100 മരങ്ങൾ തിരികെ വെക്കണമെന്നാണ്. എന്നാൽ നാം ഓരോരുത്തരും ഇന്ന് മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നു. പ്രകൃതിയെ നാശത്തിന്റെ ദിക്കിലേക്ക് അഴിച്ചു വിടുകയാണ് നാം ഇന്ന് ഓരോരുത്തരും ചെയ്യുന്നത്. ഒരാൾ പോലും ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. നമുക്ക് മരം ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ്. കാരണം നമുക്ക് ഓക്സിജൻ തരുന്നത് നമ്മുടെ മരം തന്നെയാണ്. ഇന്ന് നമുക്ക് അത്യാവശ്യമായ ഒരു ഘടകവും നമ്മൾ എഴുതുന്ന നോട്ട് ബുക്കിൽ വരെ മരത്തിന്റെ ആവശ്യമുണ്ട്. മരവും മറ്റ് ഫാക്ടറികളും ഒക്കെ നമുക്ക് ആവശ്യമായ ഒരു ഘടകമാണെങ്കിലും ഈ ഘടകങ്ങളെ ഒക്കെ നമ്മൾ പ്രകൃതിദത്തമായ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. നമ്മുടെ പുഴകളും ഇന്നൊരു ഫാക്ടറി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, ഇന്നൊരു സ്കൂൾ നിർമ്മിക്കുന്നുണ്ട്, വയലുകൾ നികത്തുന്നു, തോടുകൾ നികത്തുന്നു, പാടങ്ങൾ നികത്തുന്നു, എല്ലാം നികത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ മനുഷ്യരായ ഭാരതത്തിന്റെ പൗരന്മാരായ നാം അനുവദിച്ചുകൂടാ. ഇന്ന് നമുക്ക് കേരളക്കാർക്ക് മരിയ ഇക്കൊന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചിട്ടാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇത് കൂടാ നമുക്ക് ഇതിന് പകരമായി നാം തന്നെ കൃഷി ചെയ്ത് നാം പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുണ്ട് നല്ല വികസനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ചിറകിൽ മുന്നേറേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിനുവേണ്ടി കുട്ടികളായ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? പ്രകൃതിയെ സംരക്ഷിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പൊ മുതിർന്നവരായാലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഒരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും. ഡ്രാൻസ് അക്കാദമി, CA, ACCA, CMA ഇന്ത്യ, USCMA കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം. വിജയം ഉറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസ്സസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് ഒരു മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും. റാൻസ് അക്കാദമി മട്ടന്നൂർ.